മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ പാണക്കാട്ടെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇഡി തങ്ങൾക്ക് വീണ്ടും നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ കള്ളപ്പണം വന്നു എന്ന ആരോപണത്തിലാണ് അന്വേഷണം. ഹൈദരലി തങ്ങളാണ് ചന്ദ്രിക പത്രത്തിന്റെ ചെയർമാൻ. നാളെ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. നിലവിൽ ഹൈദരലി തങ്ങൾ കോഴിക്കോട് ആശുപത്രിയിലാണ്. ആശുപത്രിയിലെത്തിയാണ് ഇഡി ഉദ്യോഗസ്ഥർ നോട്ടീസ് കൈമാറിയത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ചാണോ അതോ കോഴിക്കോട് വെച്ചാണോ ചോദ്യം ചെയ്യലെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഹാജരാകുന്നതിനുള്ള പ്രയാസം അറിയിക്കാനും സാധ്യതയുണ്ട്. പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയുടെ പണം ചന്ദ്രികാ പത്രത്തിന്റെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചു എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് നേരത്തെ വിജിലൻസ് സംഘം പരിശോധിച്ചിരുന്നു. ഇതിനിടെയാണ് ഇഡി അന്വേഷണം തുടങ്ങിയത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആക്ഷേപമുള്ളതിനാലാണ് കേസ് ഇഡി അന്വേഷിക്കുന്നത്. പാണക്കാട് കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന് ഇഡി നോട്ടീസ് നൽകിയതും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും മുസ്ലിം ലീഗ് അണികളിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തങ്ങളെ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയവർക്കെതിരെ മുസ്ലിം ലീഗിൽ അമർഷം പുകയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹൈദരലി തങ്ങളുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് എവിടെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക. നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകുന്നതിന് തടസ്സമുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കോഴിക്കോട് വെച്ച് ചോദ്യം ചെയ്യുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. പത്രത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഇഡിയുടെ ലക്ഷ്യം. അതേസമയം ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെള്ളിയാഴ്ച തങ്ങൾ ഹാജരാകാൻ സാധ്യതയില്ലെന്നും സൂചനയുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്ത വിഷയം മുൻ മന്ത്രി കെ ടി ജലീലാണ് കഴിഞ്ഞ ദിവസം പരസ്യമാക്കിയത്. ഇഡി നൽകിയ നോട്ടീസ് അദ്ദേഹം മാധ്യമങ്ങളെ കാണിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എംഎൽഎ രംഗത്ത് വന്നിരുന്നു. നേരത്തെ പാണക്കാട്ടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിച്ചു. എന്നാൽ ചോദ്യം ചെയ്യുകയല്ല ഉണ്ടായത്, പകരം ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ചന്ദ്രികയിൽ വന്ന പണത്തിന് പാലാരിവട്ടവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു.